നമസ്കാരം സ്വാഗതം വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിന് മുട്ട കിട്ടുമെന്നാണ് പ്രവചനം കാരണം കയ്യിലിരിപ്പ് അമ്മാതിരിയായിരുന്നല്ലോ നല്ല ഒന്നാംതരം പണികൾക്ക് നടുവിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പ്രതിപക്ഷം ഇപ്പോൾ വലിയ ആവേശത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ തങ്ങളുടെ പെട്ടിയിലേക്ക് വോട്ട് വീഴും എന്നുള്ള ആവേശമാണ് അവർക്കുള്ളത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് മൂന്ന് സീറ്റുകളും ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ വടക്കൻ കേരളത്തിലാണ് അതുകൊണ്ട് തന്നെ സ്വർണക്കടത്തിലൂടെ സമ്പാദിക്കുന്ന പണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളത് പ്രധാന ആയുധമാക്കി എടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് യു ഡി എഫ് ഇത് മാത്രമല്ല പല മുസ്ലിം സംഘടനകളും പിണറായിക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന ഘട്ടവുമാണ് അതുകൊണ്ടുതന്നെ സി പി എമ്മിന്റെ ആ വോട്ടുകൾ കൂടി ഇങ്ങ് പോരട്ടെ എന്നുള്ളതാണ് യു ഡി എഫ് കണക്കുകൂട്ടുന്നത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ സ്വാധീനമാകെ ഒലിച്ചു പോകുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ് അതിന്റെ മീതയാണ് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശവും എ ഡി ജി പിയുടെ സംഘപരിവാർ ബന്ധവും എല്ലാം കൂടി മുസ്ലിം വിഭാഗങ്ങളെ അങ്ങ് പൊള്ളിക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള അവസരമാകും ഈ ഉപതെരഞ്ഞെടുപ്പുകൾ ഈ മൂന്നിടത്തും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ഏറെക്കുറെ തീരുമാനിക്കപ്പെട്ടതുപോലെ തന്നെയാണ് രാഹുൽ ഗാന്ധി രാജിവെച്ച വയനാട്ടിൽ സഹോദരി പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടതാണ് ചേലക്കരയിൽ മുൻ എം പി രമ്യ ഹരിദാസും പാലക്കാട് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലും സ്ഥാനാർത്ഥികളായേക്കുമെന്ന സൂചനകളുണ്ട് വെയിൽ ചേലക്കര മാത്രമാണ് സി പി സിറ്റിംഗ് സീറ്റ് ഷാഫി പറമ്പിൽ വടകരയിൽ കെ കെ ശൈലജയെ തോൽപ്പിച്ച് ലോക്സഭാ അംഗമായതിനെ തുടർന്നാണ് പാലക്കാട് മണ്ഡലത്തിൽ ഒഴിവ് വന്നത് എൽ ഡി എഫ് എന്തായാലും ക്ഷീണത്തിലാണ് അതിന് സംശയമില്ല പക്ഷേ ആവേശത്തിലാണ് യു ഡി എഫ് ക്യാമ്പ് എങ്ങനെയും ചേലക്കര നിലനിർത്താനുള്ള ശ്രമം സി പി എം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അവസാന പോരാട്ടം നടക്കുന്നത് അവിടെയായിരിക്കും അൻവറിന്റെ ആരോപണങ്ങൾക്ക് പാർട്ടിയിലെ സാധാരണ പ്രവർത്തകർക്കിടയിൽ ലഭിച്ച സ്വീകാര്യത നേതൃത്വത്തെ വലയ്ക്കുന്നതാണ് പി ആർ വിവാദം ദി ഹിന്ദുവിന്റെ ക്ഷമാപണത്തോടെ അവസാനിച്ചെന്ന് മുഖ്യമന്ത്രിയും സിപിഎം സെക്രട്ടറി എം വി ഗോവിന്ദനും ഇടതുമുന്നണി കൺവീനറും ഒക്കെ പറയുന്നുണ്ടെങ്കിലും അത് ചിലരുടെ മനസ്സിൽ വലിയ മുറിവാണുണ്ടാക്കിയിട്ടുള്ളത് അത് അത്ര പെട്ടെന്നൊന്നും പോകില്ല അതിന്റെ പരിണിത ഫലം എന്തായാലും സിപിഎം അനുഭവിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ചിലപ്പോൾ ഉപതെരഞ്ഞെടുപ്പിലൂടെ ആയിരിക്കും അതിനുള്ള മറുപടി കിട്ടാൻ പോകുന്നത് അങ്ങനെ നോക്കുമ്പോൾ ക്രിസ്ത്യൻ വിഭാഗവും മുസ്ലിം വിഭാഗവും എല്ലാം പിണറായിയോട് എതിർപ്പിലാണ് പിണറായി ആർ എസ് എസിന്റെ പി ആർ ഏജന്റാണെന്നാണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾ വരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത